ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് അവതരിപ്പിക്കുന്നു ഡെയിലി ന്യൂസ് ജീവിതപാഠം. ജീവിതം ഉല്ലാസകരമാക്കൂ ഡ്രീം വേൾഡിനൊപ്പം. കാടിന്റെ വൈവിധ്യമാർന്ന അനുഭവം പകരാൻ ഡ്രീം വേൾഡിൽ ഇപ്പോൾ ജംഗിൾ വേൾഡും. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്. ഒന്നിനും കൊള്ളാത്ത അറപ്പുളവാക്കുന്ന ഒന്നായിരുന്നു അക്കാലത്ത് റബ്ബർ. ഈ വസ്തുവിനെ എങ്ങനെയെങ്കിലും മനുഷ്യന് ഉപകാരപ്രദമാക്കി മാറ്റുക എന്നതായിരുന്നു ചാൾസ് ഗുഡിയർ എന്ന മനുഷ്യന്റെ ജീവിത ലക്ഷ്യം തന്നെ. വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങൾ മൂലം റബ്ബർ ഭ്രാന്തൻ എന്ന് അയാൾ അറിയപ്പെട്ടു. കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ അയാൾ തന്റെ പരീക്ഷണങ്ങൾക്കായി വിനിയോഗിച്ചു. തൊട്ടാൽ കയ്യിലൊട്ടിപ്പിടിക്കുന്ന, ഉരുകിപ്പോകുന്ന ദുർഗന്ധമുള്ള റബ്ബർ അതൊരിക്കലും ഗുഡിയറിന്റെ വരുതിക്ക് വന്നതേയില്ല. ഒരു ഉഷ്ണക്കാലം ഗുഡിയറിന്റെ കയ്യിലുണ്ടായിരുന്ന റബ്ബർ മുഴുവനും ചൂട് താങ്ങാനാകാതെ ഉരുകി ഒലിച്ചുപോയി. അയാൾ ഭാരിച്ച കടക്കാരനായി. കടം വീട്ടാനാകാതെ ഗുഡിയർ ജയിലിലായി. ജയിൽ സൂപ്രണ്ടിന്റെ അനുവാദപ്രകാരം തന്റെ പരീക്ഷണങ്ങൾ ജയിലിൽ തുടരാൻ ഗുഡിയറിന് കഴിഞ്ഞു. കാലം കടന്നുപോയി. അദ്ദേഹം ജയിൽ മോചിതനായി. ഒറ്റമുറി വീട്ടിൽ അദ്ദേഹവും ഭാര്യയും കഴിഞ്ഞുപോന്നു. ആ വീടിന്റെ അടുക്കള തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണശാല. പരീക്ഷണങ്ങൾക്ക് പണമില്ലാതായപ്പോൾ അടുക്കള പാത്രങ്ങളെടുത്ത് വിറ്റ് പണം കണ്ടെത്താൻ ഗുഡിയർ ശ്രമിച്ചു. ദാരിദ്ര്യം വല്ലാതെ പിടിച്ചുലച്ചപ്പോൾ പരീക്ഷണങ്ങൾ നിർത്താൻ ഭാര്യ ഉഗ്രശാസനം നൽകി. പക്ഷേ ഭാര്യ പുറത്തുപോകുന്ന തക്കം നോക്കി ഗുഡിയർ തന്റെ പരീക്ഷണം തുടർന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി എത്തിയ ഭാര്യയെ ഭയന്ന് ഗുഡിയർ കയ്യിലുണ്ടായിരുന്ന റബ്ബറും ഗന്ധകവും അടുപ്പിലേക്ക് വാരിയെറിഞ്ഞു. ഭാര്യ മടങ്ങിപ്പോയപ്പോൾ റബ്ബറിന്റെ അവശിഷ്ടം തേടിയെത്തിയ ഗുഡിയറിനെ കാത്ത് ഒരത്ഭുതമുണ്ടായിരുന്നു. ഗുഡിയർ തേടി നടന്ന മൂല്യവത്തായ റബ്ബർ ആ അടുപ്പിൽ രൂപപ്പെട്ടിരുന്നു. ഒരു ബന്ധുവിന്റെ സാമ്പത്തിക സഹായത്തോടെ അയാൾ റബ്ബർ ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങി. 1844 പേറ്റന്റും നേടി. അവകാശവാദവുമായി പലരും വന്നു. വീണ്ടും നിയമയുദ്ധം. ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഫാക്ടറി സ്ഥാപിക്കാൻ ഗുഡിയറിന് അനുവാദം ലഭിച്ചില്ല. മറ്റൊരാളുടെ സഹായത്തോടെ ഫ്രാൻസിൽ ആരംഭിച്ച കമ്പനി പൂട്ടേണ്ടി വന്നു. ഗുഡിയർ വീണ്ടും ജയിലിലായി. ഇതിനിടെ സാങ്കേതികവിദ്യ പലരും ചോർത്തി. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കി. അവർ സമ്പന്നരായി. ഗുഡിയറാകട്ടെ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. അവസാനം 1860 ജൂലൈയിൽ അദ്ദേഹം യാത്രയായി. ഈ ലോകത്തിനെ ഏറ്റവും ഗുണകരമായ ഒരു കണ്ടുപിടുത്തം നൽകിയായിരുന്നു അദ്ദേഹം യാത്രയായത്. അത് തിരിച്ചറിഞ്ഞ നെപ്പോളിയൻ ചക്രവർത്തി ഫ്രാൻസിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി മരണാനന്തരം ഗുഡിയറിന് നൽകി. അമേരിക്കയിലെ ഇന്നത്തെ ഏറ്റവും വലിയ റബ്ബർ കമ്പനിയുടെ പേര് കൂടി അറിയുക, ഗുഡിയർ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഗുഡിയറിനെ നാം ഓർക്കുന്നത് അദ്ദേഹം ചാർത്തിയ കയ്യൊപ്പൊന്നുകൊണ്ട് തന്നെയാണ്. കാലമെത്ര കഴിഞ്ഞാലും ലക്ഷ്യം ശുദ്ധവും സത്യവുമാണെങ്കിൽ നാം അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ശുഭദിനം. ജീവിതപാഠം വീഡിയോകൾക്കായി ഡെയിലി ന്യൂസ് ജീവിതപാഠം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക.